കേരളത്തിലുള്ള ഒരു വ്യക്തിക്ക് സംഭവിച്ച ഒരു കാര്യത്തെ ആസ്പദമാക്കിയിട്ടാണ് ഈ കഥ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളിൽ പലരും ആ ന്യൂസ് വന്നത് കണ്ടിട്ടുണ്ടാവും. കാണാത്തവർക്കും കണ്ടവർക്കും കൂടുതൽ ഇൻഫോർമേഷൻസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ചെറിയൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിലുള്ളൊരു വ്യക്തി വലിയ സിഗരറ്റ് വലിക്കാരനായിരുന്നു. ഒരു 7.5 വർഷം മുമ്പ് ആൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഏകദേശം 2 പാക്കറ്റ് സിഗരറ്റ് വരെ വലിച്ചിരുന്ന ആളായിരുന്നു അദ്ദേഹം. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ ശേഷം ഡോക്ടർ അദ്ദേഹത്തിന് കൺസൾട്ട് ചെയ്തതിന് ശേഷം പറഞ്ഞു, ഇനി മേലാക്കം സിഗരറ്റ് വലിക്കുകയാണെങ്കിൽ ഈ പേരും പറഞ്ഞ് ഹോസ്പിറ്റലിൽ വരരുത്, കാരണം സിഗരറ്റ് വലിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ക്ഷയിക്കുന്നത് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇത് ഡോക്ടറിൻ്റെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആയതുകൊണ്ട് അദ്ദേഹം സിഗരറ്റ് വലി വളരെ ബുദ്ധിമുട്ടി നിർത്തേണ്ടി വന്നു. അങ്ങനെ നിർത്തിയപ്പോൾ ഒരു ദിവസം 2 പാക്കറ്റ് സിഗരറ്റ് വലിക്കുന്ന ആൾ, അന്നത്തെ സിഗരറ്റിൻ്റെ വില 45 രൂപയായിരുന്നു. അങ്ങനെ ഈ 45 രൂപയുടെ 2 പാക്കറ്റ് എന്ന് പറഞ്ഞാൽ 90 രൂപ, അങ്ങനെ 90 രൂപ വെച്ച് ദിവസം മാറ്റി വെച്ച് അദ്ദേഹം ബാങ്കിൽ നിക്ഷേപിക്കാൻ തുടങ്ങി. അങ്ങനെ ബാങ്കിൽ അത് നിക്ഷേപിച്ച് അതൊരു ശീലമായി തുടർന്നു പോന്നു. 7.5 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ബാങ്ക് മാനേജറുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ബാങ്ക് മാനേജർ പറയാണ്, നിങ്ങളുടെ അക്കൗണ്ടിൽ ഇപ്പോൾ 2.5 ലക്ഷം രൂപയുണ്ടെന്ന്. ഇത് കേട്ടപ്പോൾ ഇദ്ദേഹം അത്ഭുതപ്പെടുകയുണ്ടായി. കാരണം ഈ ചെറിയൊരു തുക മാറ്റി വെച്ചിട്ട് 7.5 വർഷം കൊണ്ട് 2.5 ലക്ഷം രൂപയായെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു. പക്ഷേ ഈ 2.5 ലക്ഷം രൂപ എന്നുള്ളത് ഒരു വലിയ തുകയാക്കി മാറ്റാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. അത് എങ്ങനെയാണ് എന്നാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പുകവലി നിർത്തുന്നതുകൊണ്ടുള്ള പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ഒന്നാമത്തേത്, നമുക്ക് ഗുഡ് ഹെൽത്ത് കിട്ടും. രണ്ടാമത്തേത്, ഗുഡ് വെൽത്ത് കിട്ടും. കൈ നനയാതെ മീൻ പിടിക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. കുറച്ച് ത്യാഗം സഹിച്ച് നമ്മുടെ കുറേ ദുശീലങ്ങൾ ഉപേക്ഷിച്ചാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വലിയ നിലയിലെത്താൻ സാധിക്കൂ. എന്തായാലും എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഒരാളെങ്കിലും പുകവലി നിർത്താൻ സാധിച്ചാൽ അത് എൻ്റെ ഒരു വലിയ വിജയമായിട്ട് ഞാൻ കാണുകയാണ്. സിഗരറ്റ് വലിക്കുന്നവരും വലിക്കാത്തവരുമായി നമ്മുടെ ജീവിതത്തിൽ അതെങ്ങനെ പ്രാവർത്തികമാക്കാമെന്ന് നോക്കാം. സിഗരറ്റ് വലിക്കുന്നവർക്ക് സിഗരറ്റ് വലി നിർത്തിക്കൊണ്ട് ആ പണം ഇതിനുവേണ്ടി മാറ്റിവെക്കാൻ പറ്റും. സിഗരറ്റ് വലിക്കാത്തവരാണെങ്കിൽ മറ്റു പല ദുശീലങ്ങളുണ്ടാവാം. ചിലപ്പോൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നവരായിരിക്കാം, മറ്റെന്തെങ്കിലും സാധനങ്ങൾ ആവശ്യമില്ലാതെ വാങ്ങിക്കൂട്ടുന്നവരായിരിക്കാം. അങ്ങനെയുള്ള പല നമ്മുടെ ദുർച്ചെലവുകളും പാഴ്ചെലവുകളും മാറ്റി വെച്ചുകൊണ്ട് ചെറിയ ഒരു തുക, ഒരു 50 രൂപ മാത്രം ദിവസം മാറ്റി വയ്ക്കാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കോടീശ്വരനാവാൻ സാധിക്കും. അതാണ് നമ്മൾ പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ 50 രൂപ വീതം ഒരു മാസം നിങ്ങൾ മാറ്റി വയ്ക്കുകയാണെങ്കിൽ 1500 രൂപയാവും. ഈ 1500 രൂപ നിങ്ങൾ ബാങ്കിൽ നിക്ഷേപിക്കുകയല്ല വേണ്ടത്, അതിന് കൃത്യമായിട്ടുള്ള റിട്ടേൺ തരുന്ന ഫണ്ടുകളിൽ നിക്ഷേപിക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് ഈ തുക 30 വർഷം കണ്ടിന്യൂസ് ആയിട്ട് നിക്ഷേപിക്കുകയാണ്. 30 വർഷ കാലാവധിയിൽ ഈ തുക 15% റിട്ടേൺ ലഭിക്കുന്ന രീതിയിൽ നിങ്ങൾ നിക്ഷേപിക്കുകയാണെങ്കിൽ ഈ 30 വർഷത്തിന് ശേഷം നിങ്ങൾ നിക്ഷേപിച്ച തുക 1.5 കോടി രൂപയായി മാറുന്നതായിരിക്കും. ഇതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ മാജിക് എന്ന് പറയുന്നത്. ഇനി ഈ 1500 രൂപ വീതം 30 വർഷത്തേക്ക് നിങ്ങൾ നിക്ഷേപിക്കുന്ന റിട്ടേണിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്ന പണം എത്രയാണെന്ന് നോക്കാം. നിങ്ങൾ ഈ 30 വർഷക്കാലം കൊണ്ട് ആകെ നിക്ഷേപിക്കുന്ന തുക എന്ന് പറയുന്നത് 540,000 രൂപ മാത്രമാണ്. ഈ 1500 രൂപ വീതം 30 വർഷക്കാലത്തേക്ക് വാർഷിക വരുമാനം 15% നിരക്കിലാണ് നിങ്ങൾ നിക്ഷേപിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന തുക 1.5 കോടി രൂപയായിരിക്കും. ഇനി നിങ്ങൾ 12% റിട്ടേൺ തരുന്ന രീതിയിലാണ് ഈ തുക നിക്ഷേപിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന തുക 52,94,000 രൂപയായിരിക്കും. ഇനി നിങ്ങൾ ഈ തുക 10% റിട്ടേൺ ലഭിക്കുന്ന ഒരു പദ്ധതിയിലാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന തുക 34,18,000 രൂപയായിരിക്കും. ഇനി 8% റിട്ടേൺ ലഭിക്കുന്ന രീതിയിലാണെങ്കിലോ നിങ്ങൾക്ക് ലഭിക്കുന്ന തുക 22,50,000 രൂപയായിരിക്കും. എന്തായാലും ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ മാജിക് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി എങ്ങനെ ഇത്രയും വരുമാനം നേടാൻ സാധിക്കും, ഇത്രയും റിട്ടേൺ തരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് ഷെയർ ചെയ്യുക. അങ്ങനെ ചെയ്യുന്നത് വഴി ഒരാളുടെയെങ്കിലും സിഗരറ്റ് വലി നിർത്തിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചാൽ അത് നിങ്ങളുടെ ഒരു വിജയമായിരിക്കും. അതോടൊപ്പം അവർക്ക് ആ തുക നിക്ഷേപിച്ച് ഒരു കോടീശ്വരനാവാൻ സാധിച്ചാലോ, അത് അതിലും വലിയ നേട്ടമായിരിക്കും. ഇനി 1500 രൂപ മാസം മാറ്റിവെക്കുക എന്നതിലുപരി അതിൽ കൂടുതൽ പണം നിങ്ങൾക്ക് മാറ്റിവെക്കാൻ സാധിച്ചാൽ 30 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന റിട്ടേൺ എത്രയാണെന്ന് കൂടി നമ്മൾ ഈ സമയം ചിന്തിക്കുകയാണ്. ഇനി പ്രതിദിനം 100 രൂപ വീതം നിങ്ങൾക്ക് മാറ്റിവെക്കാൻ കഴിയുന്നവരാണെങ്കിൽ ഒരു മാസത്തേക്ക് അത് 3000 രൂപയാവും. ഈ 3000 രൂപ നിങ്ങൾ 30 വർഷക്കാലത്തേക്ക് നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന റിട്ടേൺ എത്രയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഈ 30 വർഷക്കാലം ആകെ നിക്ഷേപിക്കുന്ന തുക എന്ന് പറയുന്നത് 1,08,000 രൂപയാണ്. ഇനി നമുക്ക് ഈ ചാർട്ടിൽ ശ്രദ്ധിക്കാം. ഈ 3000 രൂപ വാർഷിക ആദായം 15% റിട്ടേൺ തരുന്ന രീതിയിലാണ് നിങ്ങൾ നിക്ഷേപിക്കുന്നതെങ്കിൽ 30 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന തുക എന്ന് പറയുന്നത് 2,10,000,000 രൂപയാണ്. ഇനി 12% റിട്ടേൺ ലഭിക്കുന്ന രീതിയിലാണെങ്കിൽ 1,05,000,000 രൂപയായിരിക്കും. ഇനി 10% റിട്ടേൺ ലഭിക്കുന്ന രീതിയിലാണെങ്കിലോ
68,37,000 രൂപയാണ്. 8% റിട്ടേൺ ലഭിക്കുന്ന രീതിയിലാണെങ്കിൽ 45,00,000 രൂപ വരെ 30 വർഷത്തിന് ശേഷം നേടാൻ സാധിക്കും. ഇനി മറ്റൊരു കണക്കുകൂടി നമുക്ക് പരിശോധിക്കാം. ഇതിൽ കൂടുതൽ നിക്ഷേപിക്കാൻ സാധിക്കുന്നവർക്ക്, കുറച്ചുകൂടെ വലിയ തുക നിക്ഷേപിക്കാൻ സാധിക്കുന്നവർക്ക് 10 കോടി രൂപ വരെ 30 വർഷത്തിന് നേടാൻ സാധിക്കുന്ന ഒരു കണക്കുകൂടി പരിശോധിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോവാം. ഒരു ദിവസം 500 രൂപ വരെ മാറ്റി വയ്ക്കാൻ കഴിയുന്നവരാണെങ്കിൽ അത് പ്രതിമാസം 15,000 രൂപയാവും. അങ്ങനെ നിങ്ങൾ ഈ 15,000 രൂപ വീതം 30 വർഷക്കാലം നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങൾ ആകെ നിക്ഷേപിക്കുന്ന തുക എന്ന് പറയുന്നത് 54,00,000 രൂപയാണ്. ഈ 54,00,000 രൂപ 10 കോടിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് ഈ ചാർട്ടിൽ നോക്കി നമുക്ക് കാണാം. അങ്ങനെ 15,000 രൂപ വീതം 15% റിട്ടേൺ ലഭിക്കുന്ന രീതിയിൽ നിങ്ങൾ നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 30 വർഷത്തിന് ശേഷം ലഭിക്കുന്ന തുക എന്ന് പറയുന്നത് 10,51,00,000 രൂപയാണ്. ഇനി 12% റിട്ടേൺ ലഭിക്കുന്ന രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 5,29,00,000 രൂപയാണ്. 10% റിട്ടേൺ ലഭിക്കുന്ന രീതിയിലാണെങ്കിലോ 3,41,00,000 രൂപ. 8% റിട്ടേൺ ലഭിക്കുന്ന രീതിയിലാണെങ്കിൽ 2,25,00,000 രൂപ. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം, ഈ സംഭവം കൃത്യമായിട്ട് ഈ 30 വർഷക്കാലം നിക്ഷേപിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ റിട്ടേൺ ലഭിക്കുകയുള്ളൂ. ഇതിനിടയ്ക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള അന്നത്തെ വാല്യൂ അനുസരിച്ചുള്ള റിട്ടേൺ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇനി എവിടെ നിക്ഷേപിച്ചാലാണ് നിങ്ങൾക്ക് ഈ 15% റിട്ടേൺ ലഭിക്കുക എന്ന് നോക്കാം. അതിനുവേണ്ടി നിങ്ങൾ ഈ പണം നിക്ഷേപിക്കേണ്ടത് മ്യൂച്വൽ ഫണ്ടുകളിലാണ്. മ്യൂച്വൽ ഫണ്ടുകളിൽ പ്രതിമാസ നിക്ഷേപം എന്ന രീതിയിൽ SIP പ്ലാൻസ് ഉണ്ട്, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻസ്. നിങ്ങൾ 1,000 രൂപയോ അതിനു മുകളിലുള്ള തുകയോ നിങ്ങൾക്ക് പ്രതിമാസം നിക്ഷേപിക്കാൻ സാധിക്കും. അങ്ങനെ എത്ര വർഷം വേണമെങ്കിൽ നിക്ഷേപിക്കാൻ സാധിക്കും. അങ്ങനെ പ്രതിമാസം നിങ്ങൾ 1,500 രൂപയോ 3,000 രൂപയോ എത്ര രൂപയാണ് നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ സാധിക്കുന്നത്, നിങ്ങൾക്ക് കഴിയാവുന്ന തുക വീതം നിങ്ങൾ നിക്ഷേപിക്കുക. കൂടുതൽ കാലം നിക്ഷേപിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്ന റിട്ടേണും അതിനനുസരിച്ചുള്ള വ്യത്യാസം വരും. ഇനി ഏതൊക്കെ മ്യൂച്വൽ ഫണ്ടുകളാണ് ഇതുപോലെ 15% മുകളിൽ റിട്ടേൺ തരുന്ന ഫണ്ടുകൾ എന്നറിയാനായിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഞാൻ കുറച്ച് സജഷൻസ് ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം. അപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് 20% മുകളിൽ റിട്ടേൺ നൽകിയിട്ടുള്ള ഒരുപാട് മ്യൂച്വൽ ഫണ്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൂടാതെ 15% മുകളിൽ റിട്ടേൺ നൽകിയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്സ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട മ്യൂച്വൽ ഫണ്ട് ബ്ലൂ ചിപ്പ് മ്യൂച്വൽ ഫണ്ട്സ്, അതായത് അത്യാവശ്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന നല്ല മ്യൂച്വൽ ഫണ്ട്സ് ചെക്ക് ചെയ്തിട്ട് നന്നായി പഠിച്ച് കൃത്യമായി അവലോകനം ചെയ്തതിന് ശേഷം നിങ്ങളുടെ നിക്ഷേപം ആരംഭിക്കുക. നിങ്ങളെല്ലാവരും കോടീശ്വരരായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എന്തായാലും എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് ഷെയർ ചെയ്യുക, അവർക്കും ഇതൊരു ഉപകാരപ്രദമാകട്ടെ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇനിയും ഇതുപോലുള്ള ഒരുപാട് ഐഡിയാസ് നിങ്ങൾക്ക് ഞാൻ തരുന്നതായിരിക്കും. അതുകൂടാതെ കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വീഡിയോസും ഞാൻ ഈ ചാനലിലൂടെ പങ്കുവയ്ക്കുന്നതാണ്. അപ്പോൾ എന്നെ സഹിച്ച എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.